അതേ പതുക്കെ സൂക്ഷിച്ച് കൊണ്ടുപോകണം കേട്ടോ. ദേ ഈ ലൈറ്റ്സ് ഒക്കെ അവിടെ കൊണ്ടുപോയി വെക്കൂ. ഈ ഡങ്ക ഇവിടെ എന്തെടുക്കുവാ? കാര്യം കൊളവാക്കാൻ വന്നിരിക്കാന്നാണല്ലോ തോന്നുന്നത്. അതേ ആരെങ്കിലും ഉണ്ടോ? ആദ്യം ഈ ക്രെയിൻ ഒന്ന് താഴെ ഇറക്കൂ. ആരെങ്കിലും ഒന്ന് നിർത്തൂ, ഒന്ന് നിർത്തൂ. പിടിച്ചു പിടിച്ചു. അവന് പൈസ വേണമെന്നാ തോന്നുന്നേ. നിനക്ക് തരാനൊന്നും എന്റെ കയ്യിൽ കാശില്ല. എന്തുവാണോ നിങ്ങള്, ഞാൻ നിങ്ങളെ പിടിച്ചിരിക്കുകയല്ലേ. അടിച്ചു മാറ്റാനോ? അതെ അടിച്ചു മാറ്റാൻ തന്നെ. അതിനല്ലടാ നീ സെറ്റിലേക്ക് വലിഞ്ഞു കയറി വന്നത്. നീ പറഞ്ഞത് ശരിയാണ് ചാച്ചേ. ഇതുമാരെ കണ്ടു ബല്ലാജി, നോക്കിയേ, ഷൂട്ടിങ്ങിൽ പോലും മോഷ്ടിക്കാൻ വന്നിരിക്കുക. നോക്കിക്കോ, ഒറ്റൊരുത്തനും അകത്തേക്ക് പോകരുത്. ആക്ടർ സാം വന്നോണ്ടിരിക്കുക. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ബല്ലാജി. വന്നിരിക്കുന്നവന്മാർ മോഷ്ടിക്കാൻ. ചാച്ചേ, ഞങ്ങൾ മോഷ്ടിക്കാൻ വന്നതല്ല, ഞാൻ ഓഡീഷന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? നീ ഓഡീഷന് വന്നിരിക്കുന്നോ? അതേതായാലും കൊള്ളാം, ഡങ്ക ഡോൽക്കി എത്തി. ഇതിലൊരു റോളുണ്ട്, അത് നിങ്ങൾക്ക് തീർച്ചയായും സെറ്റ് ആവും അല്ലേ ചാച്ചോ? അതെ അതെ, അത് ശരിക്കും സ്യൂട്ട് ആവും. എന്താ എന്റെ റോള്? കള്ളന്റെ റോള് തന്നെ. ഞാൻ ഇവമാർക്ക് കാണിച്ചു കൊടുക്കും. ഞാൻ ഈ പണ്ടു സാറിന്റെ ഹീറോ ആയി കാണിച്ചു കൊടുക്കും. ആ ഡയലോഗ്സ് ഒക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ. ഞങ്ങൾക്ക് ഇടക്കിടക്ക് ഡയലോഗ് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പ്രാവശ്യം ആക്ഷൻ എന്ന് മാത്രം പറഞ്ഞാ മതി, പിന്നെ ഡയലോഗ്സ് എല്ലാം തന്നെ തന്നെ വന്നോളുന്നേ. ഈ ഡയലോഗ് ആണ് പറയേണ്ടത്, മനസ്സിലായോ? ഇതെല്ലാം എന്റെ തെറ്റാണമ്മേ. അതെ, കുറച്ചും കൂടി എമോഷണൽ വേണം. എടോ താൻ അവിടെ എന്തെടുക്കുക? കുറച്ചും കൂടി എമോഷണൽ പറയടോ. എന്താ ചെയ്യുന്ന നീ? ശാന്തനാകൂ ജീജേ, ശാന്തനാകൂ. അത് എന്റെ തെറ്റാണ് അമ്മേ. ഹലോ ബ്രദർ, കുറച്ചും കൂടി എമോഷണൽ ആയിട്ട് ഡയലോഗ് പറ. ഞാൻ കൊടുത്ത ഡയലോഗ് തന്നെ പറയി. ദൈവത്തിന്റെ പേര് പറഞ്ഞ് എന്തെങ്കിലും തരൂ, ഭിക്ഷ തരൂ. ഇവന് ഭ്രാന്താണ്, എന്താ അവൻ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഇവനെ അടിച്ച് പുറത്താക്കണോ? അതൊന്നും ഇനി നടക്കില്ലടോ. വന്നിരിക്കുന്നു ഹീറോവായി അഭിനയിക്കാൻ. ഓഡിഷനൊക്കെ കഴിഞ്ഞു, നാളെ മുതൽ ഷൂട്ടിംഗ് ആണ്. എന്താടാ പറഞ്ഞത് കേട്ടില്ലേ? ആ സ്ഥലം കാലിയാക്ക്. ഞാൻ പകരം ചോദിക്കാതെ വിടില്ല. ഇനി നോക്കിക്കോ, ഈ ഷൂട്ടിംഗ് എങ്ങനെ നടക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എടോ ആ ലൈറ്റ് ഒന്ന് പുറകെ വെക്കി, ട്രോളി മുമ്പോട്ടേക്ക് കൊണ്ടുചെല്ലേ. ആ അങ്ങോട്ട് വെക്കി, അങ്ങോട്ട് വെക്കി, തിരിച്ചു വെക്കണോ? എല്ലാം റെഡിയാണോ? ആ റെഡി സാർ. ഇപ്പൊ ഞാനൊന്ന് കാണട്ടെ, ലൈറ്റ്സ് ഒന്നും ഇല്ലാതെ ഇവന്മാർ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നൊന്ന് നോക്കട്ടെ. Okay, lights and action. ചടോ ഇതെന്താണ്? ലൈറ്റ്സ് ഒക്കെ താഴെ വീഴുന്നു. ആരതൊക്കെ ചെയ്യുന്നു? ഞങ്ങളെ രക്ഷിക്കണേ. എന്റെ മൊത്ത ഷൂട്ടിംഗ് നശിപ്പിച്ച ഡങ്കാടോൾക്കിയാണ് നിങ്ങളുടെ ഷൂട്ടിംഗ് ഇങ്ങനെ ഇല്ലാതാക്കിയത്. ചേടാ ഇതെന്താ? ഈ ലൈറ്റ്സ് ഒന്നും ഇല്ലാതെ എങ്ങനെ നമ്മളിപ്പോ ഷൂട്ടിംഗ് ചെയ്യും? ഹലോ ബന്ദുക്നിജി, എനിക്ക് കുറച്ച് വണ്ടികൾ വേണം. എത്ര പറ്റുമോ അത്ര ഇങ്ങോട്ട് അയക്കേ. ബന്ദുക്നിജി, ഇപ്പൊ ആ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യേ.
താങ്ക് യു ഭത്തീജേ. ഭത്തീജയുടെ ഐഡിയ ആർക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ല. അല്ല നിങ്ങൾ ആരാ? അത് ശരി, ഈ പ്രോപ്പ് വെച്ചാണോ ഞാൻ ഡാൻസ് കളിക്കേണ്ടത്? കൊള്ളാം, കാണാൻ ഒറിജിനൽ പോലെ ഉണ്ട്. ഒറിജിനൽ തന്നെയാണ് സാറേ. ഈ നിമിഷം മുതൽ താനേ ഞങ്ങളുടെ താളത്തിന് ഒത്ത് തുള്ളനം, മനസ്സിലായോ? സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. ഷടാ, നീ വീണ്ടും വന്നോ? കട്ട് എന്ന് പറയാൻ നീ ആരടാ? നീ ആരാണ്? ഞാനാണ് ഇവിടെ ഡയറക്ടർ. ഞാൻ മാത്രമേ കട്ട് പറയൂ പറയാവൂ. ഞാനാണ് ഫിലിമിന്റെ ഡയറക്ടർ. എന്താണോ അവിടെ ആകെ ഒരു പ്രശ്നം? ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. എല്ലാരും ഷോർട്ട് കട്ട് എന്ന് മനസ്സിലാക്കിക്കോ. ഒറ്റൊരുത്തനും ഇരുന്ന സ്ഥലത്തൊന്ന് അനങ്ങി പോരുന്ന് പറഞ്ഞേക്കാം. ബന്ദൂക്കിനി മാഡം, നിങ്ങൾക്ക് മേക്കപ്പ് ഇടുന്നത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണല്ലേ? എന്നാൽ ഇങ്ങോട്ട് വരൂ, എന്നിട്ട് എനിക്ക് മേക്കപ്പ് ഇട്ടതാ. നിന്റെ ഈ പണ്ടാര മുഖത്തിന് എന്തിനാടാ മേക്കപ്പ്? ഞാൻ പറഞ്ഞതുപോലെ ചെയ്താ മതി. കൂടുതലൊന്നും സംസാരിക്കണ്ട. ഈ സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ വേറെ ആക്ടറെ തേടേണ്ടി വരും. പറഞ്ഞേക്കാം. എടാ ഡോൽക്കി, ഒരേ ഫിലിമിൽ രണ്ട് ഹീറോക്കളുണ്ട്. ഐഡിയ. ടീ ടൈം, ചായ, കോഫി. സാറിന് ചായ. നീ ആരാടാ? അല്ല, അത് പിന്നെ ഞാൻ ഡയറക്ടർ സാറിന്റെ അസിസ്റ്റന്റാ. ഡയറക്ടറോ? അതായത് എന്റെ അസിസ്റ്റന്റ് എന്നോ? ശരി, ഷൂട്ടിംഗ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേ. ഹീറോ സാറേ, നിങ്ങൾ നേരിട്ട് ഇങ്ങോട്ട് പോരെ. നിങ്ങളിപ്പോ യുദ്ധത്തിന് ഇറങ്ങിച്ചിരിക്കുക. ഓക്കെ, ആക്ഷൻ. ഓക്കെ സാർ. ഹീറോ സാറേ, ഇപ്പൊ നിങ്ങൾ വണ്ടിയില് നല്ല സ്റ്റൈലായിട്ട് ഇറങ്ങിച്ചിരിക്കുകയാണ്. ആക്ഷൻ. എടാ ഡോൾക്കി, നീ എന്താടാ ഈ ചെയ്യുന്നത്? സാറേ, നമുക്കിപ്പോ ആക്ഷൻ സീൻ എടുക്കാം. ആക്ഷൻ സീൻ. ചാച്ചയെ പിടിച്ച പോളിൽ കെട്ടിവെക്ക്. എന്നെ എന്തിനാ കെട്ടിവെക്കുന്നത്? അത് പിന്നെ മനസ്സിലാകും. നിങ്ങൾ തന്നെയാണ് നമ്പർ വൺ. ആക്ഷൻ. ആ നിൽക്കുന്ന അസിസ്റ്റന്റ് വേറെ ആരുമല്ല, അറിയോ, അത് ബദീജ തന്നെയാണ്. എന്താടോ തേടുന്നത് ഡങ്ക ഡോൾക്കി? ഒന്ന് രണ്ട്, ദാ പിടിച്ചോ. ഞങ്ങൾ നിന്നെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. വാടാ, വാ, വന്നെന്നെ പിടിക്കേ, വന്നെന്നെ പിടിച്ച് കാണിക്കടാ. എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. നിങ്ങൾ
ചെയ്തപ്പോ ആക്ഷൻ സീനൊക്കെ ഞാനിപ്പോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മുതൽ നമ്മുടെ ഫിലിമിൽ ഇവരാണ് അഭിനയിക്കാൻ പോകുന്നത്. സത്യമാണോ? എന്ന് വെച്ചാ ഞാൻ ഹീറോ ആയല്ലേ. നീ എപ്പോഴും വില്ലനാണ്. അഭിനയിക്കാൻ പോകുന്നതും വില്ലൻ റോളാ. ബണ്ടൂസ് നഗറിൽ രണ്ട് ഹീറോയേ ഉള്ളൂ, ഒന്ന് ചാച്ചായും ബദീജയും. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിച്ചല്ലേ പറ്റൂ, അല്ലേ ചാച്ചു? അതെ ബദീജ. ചാച്ചാ ഭതീജ.